മിടുമിടുക്കിയിലെ അടുത്ത കണ്ടസ്റ്റന്റെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ഇള ലക്ഷ്മി. ഹായ്, ഞാൻ ഇള ലക്ഷ്മി ശർമ്മ, എറണാകുളം ജില്ലയിലെ എളമക്കരയിൽ നിന്നും വരുന്നു. ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് മാജിക്കും കുറച്ച് വിദ്യകളുമാണ്. എന്നെ മാജിക് പഠിപ്പിക്കുന്നത് മജീഷ്യനായ അബ്ദുള്ള സാറാണ്. അപ്പം നമുക്ക് സ്റ്റേജിൽ വെച്ച് ഇളക്കുട്ടി, ഹോബീസ് എന്തൊക്കെയാ? ഡാൻസ്, പാട്ട്, സ്വിമ്മിംഗ്, സ്കേറ്റിംഗ്, ആക്ടിംഗ്, മാജിക്, മെന്റലിസം, കരാട്ടെ. എന്താ എന്താ മെന്റലിസം ഉണ്ടോ? സീരിയസ്ലി? യെസ്. എന്താണ് ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നത്? വന്നത് എന്തിനാ? സ്കേറ്റിംഗും ഡാൻസും റൂബിക്സ് ക്യൂബും ഒരുമിച്ച്. പിന്നെ സ്കേറ്റിംഗും ഡാൻസും പിന്നെ അതിന്റെ ഒപ്പം മാജിക്ക്, മാജിക്ക് പിന്നെ മെന്റലിസം. അയ്യോ, അപ്പൊ അതുണ്ടോ? അപ്പൊ നമുക്ക് പോവാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചിച്ചി വരാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അലീന ചേച്ചിനെയാണ് മെന്റലിസം ചെയ്യാൻ പോകുന്നത്. നിങ്ങക്ക് നോക്കാം, ഇതെല്ലാം കാലിയാണ്. ചേച്ചിനോട് ഞാൻ മൂന്നാല് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പൂവിന്റെ പേര് മനസ്സിൽ വിചാരിക്കാ, പുറത്തു പറയണ്ട. ഓക്കെ. ചേച്ചിനെ എന്റെ കണ്ണിലോട്ട് നോക്കും. ഓക്കെ, ഞാൻ ആദ്യത്തെ ഇതിലാണ് എഴുതിയ, കാരണം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ചേച്ചി വിചാരിച്ച ആ പൂവിന്റെ പേര് ഇവിടെ എഴുതിക്കോ. മോക്ക് കാണാനും പാടില്ലല്ലോ. അങ്ങനെയില്ല, എന്തായാലും ഞാൻ ബോർഡ് എടുക്കുമ്പോ കാണുമല്ലോ. അതെ, എന്നാലും ഇപ്പൊ എഴുതല്ലോ. കുറച്ച് ബുദ്ധി ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ എഴുതുമ്പോ മേലിൽ നിന്ന് വല്ല ക്യാമറ വല്ല നോക്കുന്നുണ്ടെങ്കിലോ? പക്ഷെ ഞാൻ കാണുന്നുണ്ടല്ലോ. ആരെങ്കിലും പറഞ്ഞു തന്നാലോ? ചേച്ചി, 1-2000 ഏതെങ്കിലും ഒരു നമ്പർ വിചാരിക്കൂ. ആ, വിചാരിച്ചു. എന്നെ കണ്ണിലോട്ട്. എനിക്ക് കിട്ടി. എന്റെ കണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ പറയുന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നേ. ഈ ചേച്ചി വിചാരിച്ച നമ്പർ ഇവിടെ ഇവിടെ എഴുതിക്കോ. നമുക്ക് കാർഡ്സ് എടുക്കാം. ഇതെല്ലാം ഡിഫറെന്റ് കാർഡ്സ് ആണേ. നീ ഏതെങ്കിലും ഒരു കാർഡ് എടുത്തു. ഇതിന്ന് ഈ വെച്ചേക്കുന്ന എടുക്കട്ടെ? ആ, ഓക്കെ.
ഓക്കെ, ഇനി അത് ചേച്ചി സ്വന്തമായിട്ട് ഒക്കെ എന്നെ കാണിക്കണം, പിന്നെ ഓഡിയൻസിനൊക്കെ കാണിക്കാം. ഇനി അതിന്റെ ഇമേജ് ഒന്ന് മനസ്സിൽ വിചാരിക്കണം. വിചാരിച്ചോ? ഇതിപ്പോ പേടിപ്പിക്കുന്നോണ്ട് എനിക്ക് മനസ്സിരിക്കുന്നില്ലോ. ആ വിചാരിച്ചു. ഓക്കെ ചേച്ചി, ഇനി എന്റെ കണ്ണിലോട്ട് നോക്കൂ. കിട്ടിയോ? വേറൊന്നും വിചാരിക്കരുതേ. ഓക്കെ, ഇനി ചേച്ചി എടുത്ത ആ കാർഡ് ഇവിടെ വെച്ചോ. ഓക്കെ, അപ്പൊ ഇനി ചേച്ചി എഴുതിയ കാര്യങ്ങളും ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങളും കറക്റ്റ് ആണോ നോക്കാം, സെയിം ആണോ നോക്കാം. ഞാനൊന്ന് വന്നിരുന്നോട്ടെ. ഓൾ ദി ബെസ്റ്റ് അലിയ, തിരിച്ചു വരണേ. ഓർക്കാം, മോളെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അലീനയുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോ അതൊരു അതിലെന്തെങ്കിലും കളി ഉണ്ടോ എന്നുള്ള എല്ലാവർക്കും ഒരു സംശയം തോന്നിയ സ്ഥിതിക്ക് അനൂപിനെ വെച്ച് ഞങ്ങൾ ഒന്ന് പരീക്ഷിക്കാൻ പോവാണ്. ഞാൻ മോളുടെ മനസ്സ് പഠിക്കാൻ വേണ്ടി ഇരിക്കാം. അതങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടൂല. സന്തോഷം, അടിപൊളി. അപ്പൊ ചേട്ടന് പോകാൻ ഇഷ്ടമുള്ള ഒരു രാജ്യം പേര്? ശരി ശരി ശരി, എന്റെ കണ്ണിലോട്ടോ. ഓക്കെ, കിട്ടിയോ? ഓക്കെ, ചേട്ടൻ വിചാരിച്ച ആ രാജ്യത്തിന് വരും. അങ്ങനെ ഒരു രാജ്യം ഉണ്ടോ എന്ന് ആദ്യം നോക്കട്ടെ. ഇംഗ്ലീഷിൽ എഴുതണം. കൊഴഞ്ഞു എഴുതി. ഇനി ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് മനസ്സിൽ വിചാരിക്കും. വിചാരിച്ചോ? എന്റെ കണ്ണിലോ. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്തു. ഇനി ആ വിചാരിച്ച ഫുഡ് ആയിട്ട് ഇവിടെ എഴുതിക്കോ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ? ഇംഗ്ലീഷ്, ഇംഗ്ലീഷ്. എനിക്ക് മലയാളം അത്ര. ഇതപ്പോ ഏതോ അദൃശ്യ ശക്തിയായ സായിപ്പ്, ഏതോ 18-ാം നൂറ്റാണ്ടിൽ മരിച്ച സായിപ്പാ പറഞ്ഞു കൊടുക്കുന്നത്. ചേച്ചിക്ക് ചെയ്തതുപോലെ തന്നെ ഞാൻ എടുക്കാൻ പോകുന്ന കാർഡ് എനിക്ക് തട്ടിപ്പാണെന്ന് അറിയാട്ടോ. ഇതും അതുപോലെ തന്നെ ഡിഫറെന്റ് ആണ്. എന്നെ കണ്ടോട്ടോ. ഇനി ചേട്ടൻ വിചാരിച്ചത് ഞാൻ എഴുതിയതും കറക്റ്റ് ആണെന്നോ? മിസ്റ്റർ അനൂപ്, താങ്കൾക്ക് ഈ അവസരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അതൊന്നും പറയാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എല്ലാരെയും പറ്റിക്കുന്ന ആള് പറ്റിക്കപ്പെട്ടു. ബ്രില്യന്റ്. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഇളക്കുട്ടി, ആ എനിക്ക് ഒന്നുമില്ല പറയാൻ. മെന്റലിസ്റ്റ് ആണ് ശരിക്കും ഇപ്പൊ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. സർ, എന്താ സർ പറയാനുള്ളത്? മൈൻഡ് ബ്ലോയിങ്. മനസ്സിന്റെ കോൺസെൻട്രേഷൻ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ? ആ കോൺസെൻട്രേഷൻ ചെയ്ത് കൊണ്ടാണ് ഓരോ മാജിക്കും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമും സ്റ്റേജിൽ ചെയ്യുന്നത്. പക്ഷേ ഇളക്കുട്ടി ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കേറ്റിംഗ് നടത്തിക്കൊണ്ടാണ്. അതായത് നമ്മുടെ സെൻസിബിലിറ്റി, അതായത് മൾട്ടി ബ്രെയിൻ ഫങ്ഷനൽ ആയിട്ടാണ് ഈ കുട്ടി ഇത് ചെയ്യുന്നത്. സാധാരണ ഗതിയിൽ ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സ്കേറ്റ് ചെയ്യുമ്പോൾ ഈ മെന്റലിസം ചെയ്യാൻ സാധ്യതയുണ്ടോ? അങ്ങനെ നമുക്ക് സഞ്ചരിക്കുന്ന മെന്റലിസം എന്ന് പറഞ്ഞ പേര്. ഈ മെന്റലിസം എന്ന് പറഞ്ഞ ഈ പ്രോസസ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? അങ്ങനെയൊന്നും
കുഴപ്പമില്ല. നമ്മൾക്ക് ഇപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ രണ്ടു ദിവസം മുമ്പേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാ പിന്നെ അത് എളുപ്പമായിരിക്കും. ക്ലാസ്സിൽ ഇങ്ങനെ ഇളയെ പറ്റി ചീത്ത കാര്യങ്ങൾ ആലോചിക്കുന്ന കുട്ടികളൊക്കെ സ്പോട്ട് ചെയ്യാറുണ്ടോ ഇങ്ങനെ? ഒരുപാട് ബ്രെയിനിന് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പരിപാടികളാണ് ഇള ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സ്കേറ്റിംഗ് ചെയ്യണമെങ്കിലും അത്രയ്ക്ക് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിലേ സ്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്? രണ്ടാമത് ഈ ക്യൂബിക്ക് വെച്ചിട്ടുള്ള സാധനം അതും കോൺസെൻട്രേഷൻ വേണം, മാജിക്കിനും കോൺസെൻട്രേഷൻ വേണം, മെന്റലിസത്തിനും കോൺസെൻട്രേഷൻ വേണം. അപ്പൊ ബ്രെയിൻ അത്രയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിന് ഞങ്ങൾ വളരെയധികം ഒരു പ്രൗഡ് മൂമെന്റ് ആയിട്ട് ഞങ്ങൾ വിചാരിക്കുന്നു. താങ്ക് യു. കാരണം നമ്മുടെ ഒന്നും ബ്രെയിൻ ഇപ്പൊ വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ്. പണ്ട് വർക്ക് ചെയ്യത്തില്ലായിരുന്നു. ലോകത്ത് തന്നെ നിഷ്കളങ്കമായ ഒരു മെന്റലിസ്റ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. കുറച്ചുകൂടെ പറയാതിരിക്കാം. ട്രിക്ക് ആണെന്ന് ചോദിക്കുമ്പോ ട്രിക്ക് അല്ല, ഇതിന് ഒരുപാട് പ്രാക്ടീസുകൾ ഉണ്ട്. അല്ല, ഇവൾക്ക് മെന്റലിസ്റ്റ് ആവാനുള്ള എല്ലാ കഴിവും ഉണ്ടെന്നറിയോ? ഈ ഇവളുടെ വാക്ചാതുര്യം ഉണ്ടല്ലോ, അത് വേണ്ടതാണ്. അല്ലാതെ ഒരു ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ പറയണം, അമ്മ പോലും ഇങ്ങനെ. അമ്മമാരങ്ങനെ പറയില്ല, അമ്മമാരെപ്പോഴും കറക്റ്റ് ചെയ്യാനൊക്കെ അല്ലേ. ഇതിപ്പോ തെറ്റിട്ടുണ്ടായെന്ന് എന്റെ അമ്മ പറയാം, പിച്ചി മാന്ത പനിയത്തെ അനിയനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതാണ് ഒന്ന് ഇങ്ങനെ പോകുമ്പോ മുടി പിടിച്ച് തെളിയിക്കും, അല്ലെങ്കിൽ ഇതേ ഇവിടെ പിടിച്ചൊരു പിച്ചു എന്ന് തിരിച്ചു ചെയ്യും, സ്വാഭാവികല്ലേ. ഇള ഈ ഒരു പ്രായത്തിൽ ഇത്രയും ബ്യൂട്ടിഫുള്ളി ബ്രില്യന്റ്ലി ബ്ലൂം ചെയ്ത് വരുന്നതിന്റെ ഒറ്റൊരു റീസൺ ചേച്ചിയാണ്. അതിൽ വേറൊരു ഇതും പറയാനില്ല. ഞാനും സായയും ഒക്കെ അങ്ങനെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെൺകുട്ടികളാ, ഞങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. മക്കൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സീത ഈ സ്റ്റേജിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. മക്കൾ ചീത്തയാൻ വേണ്ടി അമ്മമാർ ഒരിക്കലും ചെയ്യില്ല. ഇന്ന് നീ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി അമ്മ തന്നെ. ഒന്ന് കെട്ടിപ്പിടിച്ച് നുമ്പ് വെച്ചിട്ടുണ്ട്. നിനക്ക് വരും കുഞ്ഞു മെന്റലിസ്റ്റ് പറഞ്ഞു. ഈ തർക്കം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇളയടുത്ത് തന്നെ ചോദിക്കാം. ഇങ്കി പിങ്കി പോങ്കി ഫാദർ ഡോങ്കി ഫാദർ ക്രൈ ഇങ്കി പിങ്കി പോങ്കി അയ്യെന്ന് ചേച്ചി. മാനം ഇത് വിരിയുന്ന മഴവിൽ നിന്നിടയിലെ മായിക ലോകത്തിൻ ചിതളുകൾ വിരിയുന്ന ശലഭങ്ങളാകനാ. ഡ്രങ്കൻ മങ്കിയുടെ ഒരു ഗിഫ്റ്റ് ബാക്കി പറഞ്ഞു, നിന്റെ മനസ്സ് വായിച്ചു. പിങ്ക്സ് ആൻഡ് ബ്ലൂസ് ടോയ് സ്റ്റോറിന്റെ ഒരു ഗിഫ്റ്റ്. ക്യൂട്ടോൺ പ്രൊഫഷണൽസ് ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഒരു ഗിഫ്റ്റ്. മൂലൻ ഗ്രൂപ്പിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അഡ്വൈസ് തരാം. ഈ പ്രായത്തിൽ മിഠായി നിന്ന് അത്ര നല്ലതല്ല, ഇത്ര കൂടും. ഏത് പ്രായത്തിൽ? എനിക്ക് എന്നെ വയസ്സായെന്ന് വിചാരിച്ചിട്ടോ? വെറുതെ പറഞ്ഞു. അല്ല, അവിടെ മനസ്സ് വായിച്ചു. ബൈ ബൈ. ഹലോ ഹലോ, ഒച്ചനെ കണ്ടോ? മിടുമിടുക്കിയുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ നമ്മുടെ ക്യാപ്റ്റൻസിന്റെയും മോട്ടിവേറ്റേഴ്സിന്റെയും ഒക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു ബൈ ബൈ.